രണ്ടായി പിളർന്ന എൽ ജെ ഡി വീണ്ടും അനുനയ നീക്കങ്ങളിൽ സജീവമാവുകയാണ്. തർക്കങ്ങൾ തീർക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എം വി ശ്രേയാംസ് കുമാർ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്തു പോകണമെന്നാവശ്യപ്പെട്ട ഷെയ്ഖ് പി ഹാരിസ്, സുരേന്ദ്രൻ പിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം രംഗത്തെത്തിയതോടെയായിരുന്നു പാർട്ടിയിൽ പ്രതിസന്ധി രൂപപ്പെട്ടത്. ഇവർ തിരുവനന്തപുരത്ത് സമാന്തര യോഗം വിളിച്ചതോടെ പാർട്ടിയിലെ പിളർപ്പ് പ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നാൽ തുടക്കം മുതൽ തന്നെ അനുനയ ശ്രമങ്ങളുമായി ഔദ്യോഗിക വിഭാഗം രംഗത്തുണ്ട്. സമാന്തര യോഗം ചേർന്നവർക്കെതിരെ നടപടിയെടുത്തപ്പോൾ പല നേതാക്കളെയും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു നടപടിയെന്നതും ശ്രദ്ധേയമാണ്. ഇതിന് പിന്നാലെയാണ് വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരുമായി തന്നെ ഔദ്യോഗിക വിഭാഗം ചർച്ചയ്ക്ക് ഒരുങ്ങുന്നത്. ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളുമായി ചർച്ചകൾ തുടരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ തന്നെ അറിയിച്ചു. എൽ ജെ ഡി സംസ്ഥാന ഭാരവാഹി യോഗം കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് പാർട്ടിയുമായി ഉടക്കി നിൽക്കുന്നവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള തീരുമാനമുണ്ടായത്. നേതാക്കൾക്കെതിരെ ശക്തമായ അച്ചടക്ക നടപടിയുമായി മുന്നോട്ടു പോയാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട്. തർക്കം തീർക്കാൻ ഉന്നത നേതാക്കൾ മുൻകൈയെടുത്തിട്ടുണ്ടെന്ന് യോഗശേഷം മാധ്യമങ്ങളെ കണ്ട പാർട്ടി അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ പറഞ്ഞു. തെറ്റു മനസ്സിലാക്കി ആരും തിരിച്ചുവരുന്നതിൽ തർക്കമില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാന ഘടകത്തിൽ അനുനയ നീക്കത്തിന് സാധ്യതകൾ ആരാഞ്ഞ് അഖിലേന്ത്യാ നേതൃത്വവും രംഗത്തുണ്ട്. ഇരുവിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്ന നിർദ്ദേശമാണ് അഖിലേന്ത്യാ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ വിമത വിഭാഗം ജെ ഡി എസുമായി ലയിച്ചേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. ലയന സാധ്യത തള്ളാതെ ജനതാദൾ എസ് സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തി. ജനതാ പാർട്ടികൾ ഒന്നാകണമെന്ന് തന്നെയാണ് ജെ ഡി എസ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം. വിമതരുമായി സാധ്യമാവുമെങ്കിൽ എൽ ജെ ഡി ഔദ്യോഗിക പക്ഷവുമായി തന്നെ ലയിക്കാനാണ് ജെ ഡി എസിന്റെ താല്പര്യം. എൽ ജെ ഡിയും ജെ ഡി എസും ലയിച്ച് ഒറ്റ പാർട്ടിയായി മാറണമെന്നാണ് സി പി എമ്മിന്റെയും നിലപാട്. ബോർഡ് കോർപ്പറേഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചയിലും സി പി എം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതേസമയം ജനതാദൾ എസുമായുള്ള ലയനം എൽ ജെ ഡി സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ ആലോചനകൾ വേണമെന്നാണ് എൽ ജെ ഡിയുടെ നിലപാട്. ജെ ഡി എസ് കർണാടകയിൽ ബി ജെ പിയോട് അടുക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് എൽ ജെ ഡിയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനം.